നമസ്കാരം. ഇന്നലെ ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റികളിൽ രണ്ട് ചാനലിൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റികളിൽ ഇപ്രകാരം എഴുതിയിരുന്നു. കുറച്ച് നേരത്തേക്ക് ഞാൻ കമൻ്റ് ബോക്സ് ഓണാക്കി വെക്കുന്നു എന്ന്. ഞാൻ കമൻ്റ് ബോക്സ് ഓണാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേ കമൻസ് വന്നു. അതിൽ ഒരാൾ ജോഷി ജോസഫ് എന്നോ, അത് ജോഷി എന്നോ മറ്റോ പറഞ്ഞ ഒരാൾ അതിലൊരു കമൻസ് എഴുതി. അയാൾക്ക് എന്തായാലും ഒരു മറുപടി ഞാൻ തരുന്നുണ്ട്. അത് ഇതിലല്ല, മറ്റൊരു വീഡിയോയില്. വേറൊരാൾ എഴുതി, ഹായ് നാഗ, ആള് കുറേ നാളുകൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. എന്നെ നല്ല വീഡിയോയുടെ അടിയിൽ വന്ന് നല്ല തെറികളെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരാൾ എഴുതിയേക്കുന്ന, നിൻ്റെ ഈ കോമാളിത്തരം കാണാൻ നല്ല രസമുണ്ട്, അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് അല്ല അത് എന്തായാലും കമൻറ്റ് ബോക്സ് ഓണാക്കിയത് വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്. ശരിക്കും അവരെന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹായ് നാഗ എന്നെഴുതിയ വ്യക്തി, എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവർക്കാർക്കും തന്നെ എൻ്റെ ചാനലിൽ നിന്ന് പോകുവാനോ എൻ്റെ വീഡിയോസ് കാണാതിരിക്കാനോ കഴിയുന്നില്ല എന്ന്. കാരണം അവരുടെ കമൻസ് ഞാൻ അവിടെ കണ്ടു. അവർ നിരന്തരം കാണുകയാണ്, അർത്ഥമില്ലാതെ നോക്കി കാണുന്നു. അവർ ഈ ലോകത്ത് നിന്ന് എന്തെല്ലാമോ അറിവുകൾ നേടണമെന്ന മോഹവുമായി നടക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പലരും എൻ്റെ വീടിൻ്റെ അടിയിൽ വന്ന് എഴുതുന്നുണ്ട്, സമൂഹത്തിന് നല്ലത് ചെയ്യൂ, സമൂഹത്തിന് നല്ലത് ചെയ്യൂ, അറിവുള്ള വിജ്ഞാനമുള്ളത് എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഞാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ചിന്തകൾ തരികയാണ്. ഓക്കെ, ചിന്തകൾ. ഇത് എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പഠനം തന്നെയാണ്. എൻ്റെ എല്ലാ വീഡിയോസുകളും നിറഞ്ഞു നിൽക്കുന്നത് പഠനമാണ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ പഠിക്കുന്നതേ ഇല്ല. ഞാൻ യാതൊന്നും പഠിക്കുന്നില്ല, ഞാൻ വെറുതെ ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾക്ക് യാതൊന്നും മനസ്സിലാവുന്നതുമില്ല. ഒരു ഉദാഹരണം പറയാം. സമൂഹത്തിനെ നന്നാക്കൂ, സമൂഹത്തിന് വേണ്ടി ജീവിക്കൂ, പിന്നെ എന്താ പറയുക, നല്ലത് പറയൂ, നല്ലത് പ്രവർത്തിക്കൂ, നല്ലത് വീഡിയോസ് ഇടൂ, അതുപോലെ തന്നെ വിജ്ഞാനമുള്ളത് എന്തെങ്കിലും പറയൂ, എഴുതൂ എന്നൊക്കെ പറയുന്ന പല മനുഷ്യരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ആ ഓരോ മനുഷ്യരും സ്വയം ഒന്ന് ചിന്തിക്കണം, നിങ്ങൾക്കെന്തുകൊണ്ട്, നിങ്ങളൊരു വ്യക്തിക്ക് എന്തുകൊണ്ട് നല്ല എഴുതാനോ പറയാനോ സാധിക്കുന്നില്ല? നിങ്ങളെന്തിനിങ്ങനെ ഓടിച്ചാടി നടന്ന് എല്ലാവരോടും പറയുന്നു നല്ലത് വേണം, നല്ലത് വേണം, നല്ലതിടൂ, നല്ലതിടൂന്ന്? നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സാധിക്കാത്തത് മറ്റുള്ളവരെയും കൊണ്ട് സാധിപ്പിച്ച് എടുത്തിട്ട് അതനുഭവിക്കാം എന്നുള്ളത് വെറും വ്യാമോഹമാണ്, അത്യാർത്ഥിയാണ്. ഒന്നത്. ഇനി ഈ സമൂഹത്ത്, അല്ലെങ്കിൽ ഈ മനുഷ്യലോകത്ത്, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിങ്ങൾക്ക് അറിവും ബോധവും ബുദ്ധിയിലും ചിന്തിച്ചെടുക്കാനുള്ള പലതും ഉണ്ട്, എന്നിട്ടും നിങ്ങളത് കാണുന്നില്ല. നിങ്ങളത് സ്വയം കാണുന്നില്ല, അറിയുന്നില്ല. എൻ്റെ വീഡിയോസിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കും. ഉൾക്കാഴ്ച വെച്ച് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഉൾക്കാഴ്ചയിൽ കാണാം. ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോസ് ഇട്ടു. എൻ്റെ ഒരു ബ്ലാക്ക് പാവാടപ്പാൻ്റെ പാവാടയാക്കുന്ന ഒരു വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഷമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് എഴുതി, നിൻ്റെ വീഡിയോസ് കാണാൻ നല്ല രസമുണ്ട്, കോമാളിത്തരം കാണാം. ശരിക്കും അവൻ സ്വയം മനസ്സിലാക്കുന്നില്ല. അവനാണൊരു കോമാളിയാകുന്നത്. ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വർത്തമാനം പറയുന്നു. ചില നേരത്തെ സ്വതസിദ്ധമായ രീതിയിൽ വർത്തമാനം പറയുന്നു. ചിലപ്പോൾ ഇനി ഞാനൊരു കുഞ്ഞിനെ പോലെ, എനിക്ക് ഒരു കുട്ടിക്കളി കളിക്കണം അതുപോലെ ഞാൻ പറയുന്നു. ചിലപ്പോൾ ഞാൻ നല്ല പക്വമതിയായ ഒരു വ്യക്തിയെ പോലെയാകുന്നു. അത് എന്നിൽ തന്നെ എനിക്ക് വരുന്ന മാറ്റങ്ങൾ എനിക്കറിയാൻ സാധിക്കും. ആ മാറ്റങ്ങൾ എന്നിലൂടെ വരുന്ന മാറ്റങ്ങൾ എനിക്കറിയാൻ കഴിയുമെന്ന വിവരം എനിക്കറിയാം.
പക്ഷെ നിങ്ങൾക്കതറിയാൻ കഴിയില്ല. എനിക്ക് ചിലപ്പം വലിയ നല്ല ഒരു സീരിയസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രൂപത്തിലേക്ക് ഞാനാവും. ചിലപ്പോൾ എനിക്ക് കുട്ടികളെ കളിക്കാനാണ് ഇഷ്ടം. ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ വളരെ രസകരമായിട്ടായിരുന്നു ആ വീഡിയോസ് ചെയ്തത്. അയാൾക്കത് കോമാളിത്തരമായിട്ടാണ് തോന്നിയത്. എടോ, താനൊന്ന് മനസ്സിലാക്കാം, ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ താനിന് മനസ്സിലാക്കണം എനിക്ക് ഇതൊരു ബിസിനസ്സാണ്. ആ വീഡിയോ ഇടുമ്പോൾ എനിക്കിതിൽ കൂടി വരുന്നത് പണമാണ്. ഒന്ന്, പണം വരും. രണ്ട്, എൻ്റെ ജീവിതം. മൂന്ന്, എൻ്റെ സ്വഭാവം, എൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. നാല്, ഇന്നലെ എത്ര, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ആ എത്ര പറഞ്ഞു, ഇന്നലെ ആ പാൻറ് അഴിച്ച് ആ ഒരു പാവാടയാക്കിയപ്പോൾ എനിക്കവിടെ സാമ്പത്തികമായിട്ട് എൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ പോയിട്ടില്ല. കാരണം വേറൊരെണ്ണം എനിക്ക് വാങ്ങിക്കാനുള്ള അത്രയും ക്യാഷ് എനിക്ക് കളയണ്ട, അതും കൂടെ എനിക്ക് മറ്റേ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. മനസ്സിലായോ? അത് ഞാനൊരു പാവാടയാക്കി, ആ പാവാടയാക്കി ഞാൻ അണിഞ്ഞു, അതാണ് ഇനി ടൂറിന് കൊണ്ടുപോയത്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് വേറെ ക്യാഷ് കളയണ്ട, പൈസ എൻ്റെ കയ്യിലിരിക്കും, ആ പൈസ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. അവിടെ എനിക്ക് പൈസ ലാഭിച്ചു, എൻ്റെ ബുദ്ധി അതായിരുന്നു. പക്ഷെ നീ അത് കോമാളിത്തരമായിട്ടാണ് കണ്ടത്. യഥാർത്ഥത്തിൽ നീയാണ് കോമാളി. നിനക്കെന്ത് കിട്ടും? നീ എൻ്റെ വീഡിയോസിനെ പിന്നെ കോമാളിത്തരമായിട്ട് കാണുമ്പോൾ നിനക്ക് അതേ തോന്നുള്ളൂ. പക്ഷെ നീ അത് ഉൾക്കാഴ്ച കൊണ്ട് ഉൾക്കൊള്ളാൻ നീ ശ്രമിക്കുന്നില്ല. നിൻ്റെ വെറുതെ മൊബൈൽ ഡാറ്റ പോവും, ഡാറ്റ മാത്രം കളയുന്നതേ മിച്ചം. നിനക്ക് എൻ്റെ വീഡിയോസ് കൊണ്ട് വെറുതെ കണ്ട് രസിച്ച് കളയാം, അതല്ലാതെ നിൻ്റെ ഡാറ്റയും പോവും, വെറുതെ കണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് നീ എടുക്കുന്നത്. പക്ഷെ ബുദ്ധിയും ചിന്തകളും ഉള്ള ആളുകളാണെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും പകർത്തിയെടുക്കും. അവരെ ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ അത് മാതൃകയാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ കളയും കളയും. പക്ഷെ നീ അതല്ല, നീ എപ്പോഴും എന്നെ ഒരു കോമാളിയായിട്ടാണ് കാണുന്നത്. നിനക്ക് 10 പൈസ കിട്ടുന്നുണ്ടോ എൻ്റെ ചാനലിൽ കാണുമ്പോഴത്തേന്? നിനക്കൊന്നും കിട്ടുന്നില്ല മോനെ. ഇത്തിരി നിമിഷ നേരം കൊണ്ടുള്ള ഒരു രസിക്കൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. നീ അത് മാത്രമേ നിനക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ എനിക്കതല്ല, എനിക്കൊരു പാവാടയായി. എൻ്റെ അന്നേരത്തെ വ്യക്തിത്വം എനിക്ക് ഞാൻ അങ്ങ് പ്രകടിപ്പിച്ചു. എനിക്ക് ക്യാഷായി, പൈസ വരുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ നിനക്കെന്ത് കിട്ടും? നിൻ്റെ മൊബൈൽ ഡാറ്റ തീരും. നിനക്കിങ്ങനെ പോമാളി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് നടക്കാം, ഇതുപോലെ പലയിടത്തും പോയി നടക്കാം. നീ അറിവിന് വേണ്ടി നടക്കുക പലയിടത്തും, പക്ഷെ നിനക്ക് അവിടെ നിന്നൊന്നും കിട്ടില്ല. കാരണം നിൻ്റെ അറിവ് നിൻ്റെ ഉള്ളിലുണ്ട്, അത് നിനക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ആ അറിവ് എന്ന് പറയുന്നത് ചിന്തകളും ബുദ്ധിയും ബോധവും ചിന്തിക്കാനുള്ള ശേഷിയുമാണ്. അത് നിനക്കില്ല ഷമീറേ, കാരണം നിൻ്റെ തലയ്ക്ക് അതിൽ അത്തരത്തിലുള്ള ബോധമൊന്നും ഉദിക്കത്തില്ല. മനസ്സിലായോ? ഞാനതിൽ ഇന്നലെ അവനെ എഴുതി വെച്ചു, പോടാ മുറിയണ്ടി പൂറിമോനെ എന്ന് എന്നെ എഴുതി വെച്ചു. എടാ മുറിയണ്ടി പൂറിമോനെ, മണ്ട, നീ മര്യാദയ്ക്ക് എന്നും വന്ന് എൻ്റെ വീഡിയോസ് കണ്ടോളണമെന്ന് പറഞ്ഞു. കണ്ടോളണം, അതായത് എൻ്റെ വീഡിയോസ് മര്യാദയ്ക്ക് വന്ന് കാണണം എന്ന് അവൻ അന്നേരം പറഞ്ഞു. വളരെ സന്തോഷം എന്ന റിപ്ലൈയും തന്ന്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ വീഡിയോസ് നീ ഇനി കണ്ടുകൊണ്ടേയിരിക്കും. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ വിമർശിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നത്. പക്ഷെ അവർ വെറുതെ കണ്ടങ്ങ് പോവുകയാണ്, എന്നെ അവർ കോമാളിയാക്കിക്കൊണ്ട് വെറുതെ കണ്ടുപോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് കോമാളിയാകുന്നതെന്ന് വിവരം അവരറിയുന്നില്ല. എനിക്ക് ഇത്തിരി നേരം നിങ്ങളൊരു കോമാളി എന്ന് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ ഉരുതിരിഞ്ഞ് വരുന്ന കാര്യമാണ്. അത് എന്നെ ചാർത്തുന്നത് എൻ്റെ ദേഹത്ത് പതിയുന്നില്ല, എൻ്റെ മനസ്സിലും പതിയുന്നില്ല. എൻ്റെ ദേഹത്തിലും മനസ്സിലും പതിഞ്ഞെങ്കിൽ മാത്രമേ എനിക്കവിടെ സമരങ്ങൾ ഉണ്ടാക്കാനും വിഷയം ഉണ്ടാക്കാനൊക്കെ തോന്നുകയുള്ളൂ. പലരും എന്തെല്ലാം പറയുന്നു, ഞാൻ അതിനെല്ലാം മറുപടി കൊടുക്കുന്നു. ആ മറുപടിയെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ ഓരോ മറുപടികളുമാണ് ഓരോ മാറ്റങ്ങൾ, മനുഷ്യനുണ്ടാകുന്ന ചിന്തകൾ. എന്നിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഇല്ല, അവർ ദുഃഖിതരായി നടക്കും. എനിക്കെന്ന് വെച്ചാൽ എപ്പോഴും വിമർശകരാണ് എൻ്റെ വീഡിയോസ് ഒരുപാട് കാണുന്നത്. എന്നിട്ട് അവരൊന്നും മനസ്സിലാക്കുന്നില്ല, അവരെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കാര്യമില്ല.
എന്നാൽ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്നവരുണ്ട് താനും. അവരെല്ലാവരും ഇങ്ങനെ അടക്കി അടക്കി വെച്ചേക്കുക, എന്നിട്ട് അവർ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ചിലർ എന്നോട് വന്ന് സംസാരിക്കാറുമുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം, ഇത് കോമാളി വട്ടത്തി ബുദ്ധി ഇല്ലാത്തവൾ എന്നൊക്കെ എന്നെ വിളിക്കുമ്പോഴേ തിരികെ നിങ്ങൾ ആരാണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. എന്നെ നിങ്ങളെയും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യണം, എന്നെയും നിങ്ങളെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണം. എന്താണ് എൻ്റെ വ്യക്തിത്വം, ഞാൻ ഇവിടെ എന്തെല്ലാം ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് എന്നെല്ലാം നോക്കണം. ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ നിങ്ങളെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊന്നുമല്ല എന്ന്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചിന്ത വരണമെങ്കിലേ തലയ്ക്ക് അതിൽ ആൾതാമസം വേണം. ആൾതാമസം എന്ന് വെച്ചാൽ ബുദ്ധിയെയും ബോധത്തെയും യുക്തിയെയും അതിനെയെല്ലാം തലയിലേക്ക് വലിച്ച് കൊണ്ടുവന്ന് കയറ്റി വെക്കണം, എങ്കിലേ പറ്റുള്ളൂ. അതൊന്നും നിനക്കൊന്നും ഇല്ല, അതെൻ്റെ കയ്യിൽ കുഴപ്പമല്ല. ഓടിപ്പായി നടക്കുക ഈ ലോകം മുഴുവൻ എന്തിന്? സ്വന്തം ദേഹത്തെ നോക്ക്, ചിന്തകളെ നോക്ക്, അപ്പോൾ മനസ്സിലാവും ആരാണ് മണ്ടരെന്നും ആരാണ് മണ്ടരല്ലാത്തതെന്നും. ഓക്കെ, നന്ദി, നമസ്കാരം.